റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അടിച്ചിറ, പരുത്തിപ്ര, അംഗൻവാടി കെട്ടിടങ്ങൾ നവീകരിക്കുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചേലക്കര നിയോജകമണ്ഡലം MLA UR പ്രദീപ് നിർവഹിച്ചു. 22 ലക്ഷം രൂപയാണ് 2 അംഗൻവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2019-2020 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിച്ചിറ, പരുത്തിപ്ര എന്നീ അംഗൻവാടികളുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. അടിച്ചിറ അംഗൻവാടിക്കായി 10 ലക്ഷം രൂപയും പരുത്തിപ്ര അംഗൻവാടിക്കായി 12 ലക്ഷം രൂപയുമാണ് ചിലവഴിക്കുന്നത്. അംഗൻവാടികളുടെ നിർമ്മാണോദ്ഘാടനം ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളുമായി നല്ല ബന്ധവും നല്ല ശ്രദ്ധയും വെച്ച് പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി. ഇവിടെ അംഗൻവാടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ന് കേരള നിയമസഭയ്ക്കകത്ത് ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കേണ്ടായി. എത്ര അംഗൻവാടികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ വരുന്നുണ്ട് എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ വളരെ കൃത്യമായി അതിനകത്ത് അന്ന് റിപ്പോർട്ട് കിട്ടിയത് നമ്മുടെ സംസ്ഥാനത്ത് 33,115 അംഗൻവാടികളിൽ നിന്നായി 375,000 കുട്ടികളാണ് ഇന്ന് സംസ്ഥാനത്ത് അംഗൻവാടി വഴി ഇതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വേണുഗോപാല മേനോൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NV അരവിന്ദാക്ഷൻ, വാർഡ് മെമ്പർമാരായ NG ഗിരിലാൽ, സജിമോൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലെ തുകയും സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും വിഹിതവും ചേർത്തുകൊണ്ടാണ് അംഗൻവാടികൾക്കായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5-4.5 വർഷക്കാലത്തോളം നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഭരണസമിതിയും എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അംഗൻവാടികളുടെ പ്രസക്തി മറ്റെന്നത്തേക്കാൾ ഇന്ന് വർദ്ധിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലൊട്ടാകെ അംഗൻവാടികളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം പറഞ്ഞു. പക്ഷേ നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിൽ അത്ര കുട്ടികൾ പോരാ. കാരണം വലിയ ഒരു ഫണ്ടാണ് ഈ അംഗൻവാടികളുടെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഒക്കെ ഫലമായി പലപ്പോഴും കുട്ടികളെ അംഗൻവാടികളിൽ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾക്ക് അതെന്തോ ഇപ്പോഴും അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. പലരും കുട്ടികളെ മറ്റു ചില രംഗങ്ങളിലേക്കുമൊക്കെയുള്ള കൂടുതൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലേക്കാണ് അയക്കുന്നത്. പക്ഷേ ഇത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള വളരെ പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങളും കുട്ടികൾക്ക് ആ പ്രായത്തിൽ കിട്ടേണ്ട അറിവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. ഫണ്ട് വകയിരുത്തി അതിൻ്റെ വേണ്ട നടപടികൾ കഴിഞ്ഞ് അതിൻ്റെ എല്ലാം പണി ആരംഭിക്കാൻ പോയി. ഇന്നിപ്പോൾ അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ ഇവിടെ സംവിധാനം ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തീകരിച്ചു കൊണ്ട് അങ്ങോട്ട് മാറ്റുന്നതിനുള്ള സംവിധാനം വളരെ അടിയന്തരമായി തന്നെ ഗ്രാമപഞ്ചായത്തിനെ പഠിച്ചിരുന്നു. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.